കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവിക പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദപഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ക്രിസ്തു വെളിപ്പെടുന്നതാണ് ശരിക്കും വിശുദ്ധീകരണത്തിൻ്റെ ഫലം. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചും കൂടെ മതപരമായി തീഷ്ണത ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു മതമല്ല, ഒരു വ്യക്തിയാണ്, ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്കാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ പ്രാകൃത സ്വഭാവത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തത്തിലേക്കാണ് നമ്മുടെ സാൽവേഷൻ. അപ്പോൾ നമ്മുടെ രക്ഷ എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നൊരു മതത്തിലേക്ക് മാറുക എന്നുള്ളതോ ചില മതപരമായ ആചാരനിഷ്ഠകൾ നമുക്കുണ്ടാവുക എന്നുള്ളതോ അല്ല, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതുമാത്രമാണ് ക്രിസ്തു നമുക്ക് നീതിയും വിശുദ്ധിയുമായി മാറുന്നതാണ് വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥ കണ്ടൻറ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവനിലേക്കുള്ള ആ നടപ്പ്, അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ ആ ഒരു പഠനത്തിൻ്റെ ക്ലൈമാക്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഇതാണ്. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, നമ്മൾ പലരും അവകാശപ്പെടാറുണ്ട് ദൈവത്തിൻ്റെ ഞങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവരാണ്. നിങ്ങളോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കൽപ്പന അനുസരിച്ചവരാണോ? കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കുന്നത് അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. എന്നാൽ യോഹന്നാൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഏതെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ അവനിൽ വാസ്തവമായും ദൈവത്തിൻ്റെ സ്നേഹം തികഞ്ഞിരിക്കണം എന്നാണ്. അപ്പോൾ വാസ്തവമായും ദൈവത്തിൻ്റെ സ്നേഹം ഒരാളിൽ തികഞ്ഞു വന്നെങ്കിൽ മാത്രമേ അവൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് അനുസരണം. അവൻ്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നിറയേണ്ടത്. അവിടെ നിന്ന് മാത്രമേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മതപരമായ ആചാരങ്ങളിലൂടെ ദൈവത്തെ അനുസരിക്കാൻ സാധിക്കില്ല. സ്പെസിഫിക്കായിട്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി അല്ല ഓർഗനൈസേഷന് വേണ്ടി സൃഷ്ടിക്കുന്ന കമാൻമെൻസിലൂടെ ദൈവത്തെ അനുസരിക്കാൻ സാധിക്കില്ല. സഹോദരനോട് നിർവ്യാജമായ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ സ്നേഹം ഉള്ളിൽ ഉരുവായാലല്ലാതെ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കില്ല. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ കർത്താവിനെ രാജാവായി അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അനുസരണത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്തവരും നമ്മൾ കർത്താവിൻ്റെ മനസ്സുള്ളവരുമായിരിക്കണം. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത്, ക്രിസ്തീയ അനുസരണം എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സ് ഓഫ് ഗ്രോത്താണ്. നമ്മൾ ക്രിസ്തുവിൽ വളർന്നു വരുന്ന ഒരു വലിയ ലോങ് പ്രോസസ്സാണ് അനുസരണം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നമ്മളിൽ സംഭവിക്കുന്നതല്ല. അത് ജഡത്തിലുള്ള പല അനുസരണങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പറയുമായിരിക്കാം, ഞാൻ അന്തി അത് ചെയ്തു ഇത് ചെയ്തു ദൈവമുണ്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു. പക്ഷേ അതൊന്നും അതിനൊക്കെ അപ്പുറത്ത് ഒരു സുവിശേഷത്തിൻ്റെ നീതിയുടെ അനുസരണം ഒരാളിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ആൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയണം. അടുത്ത വാക്യം എങ്ങനെയാണ്? നാം അവനിൽ ഇരിക്കുന്നുവെന്ന് നാം ഇതിനാൽ നമുക്കറിയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പം ഒബീഡിയൻസ് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ ആത്മാവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ഏത് മനുഷ്യനെയും നമുക്ക് ജഡത്തിൽ അനുസരിക്കാം, അനുകരിക്കാം, അവനെപ്പോലെ ജീവിക്കാം, തലമുടി വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നടക്കാം. പക്ഷേ യേശു ക്രിസ്തുവിനെ അങ്ങനെ ജഡത്തിൽ അനുകരിക്കാൻ സാധിക്കില്ല. കാരണം ക്രിസ്തു ജീവൻ്റെ നിറവിലാണ് ജീവിച്ചത്.
അനുസരിച്ചത്, പിതാവിനെ അനുസരിച്ചത്. ആ ജീവൻ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ, ആ വീണ്ടും ജനനം നമ്മളിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ, ആത്മാവ് നമ്മളിൽ ഉരുവായെങ്കിൽ മാത്രമേ യേശുക്രിസ്തു നടന്ന പോലെ നടക്കാൻ സാധിക്കുകയുള്ളൂ. പല ആളുകൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ചെയ്ത കൽപ്പനകളെല്ലാം, പറഞ്ഞ കൽപ്പനകളെല്ലാം അനുസരിച്ച് തുടങ്ങി അങ്ങ് അനുകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. കാരണം ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അവൻ്റെ ജീവൻ നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, അവൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് മാനുഷികമായി നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രം നമ്മളിൽ തരാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ പഠിച്ചു വന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വെളിവാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആത്മാവിൻ്റെ തുടർച്ചയായ അധിവാസത്താൽ ആത്മാവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് ശിക്ഷണത്തിലൂടെ നടത്തി, വിശുദ്ധീകരണത്തിലൂടെ നടത്തി, ഒരു വലിയ പ്രോസസ്സിലാണ് ഈ സ്നേഹം നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ രക്ഷയുടെ രണ്ടാമത്തെ ഘടകമായ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ലോങ് പ്രൊസീജിയറാണ്. അത് ശരിക്കും നമ്മുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാക്കി നമ്മളെ മാറ്റുകയും ക്രിസ്തു നടന്ന അതേ നടപ്പ് നടക്കുവാൻ നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാം അവൻ നടക്കുന്ന പോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നടക്കുന്നവരെല്ലാം സ്നേഹത്തിൽ നടക്കണമെന്ന് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര മതപരമായ നിഷ്ഠയുള്ളവരായാലും, എത്ര ഭയങ്കര നീളത്തിൽ പ്രാർത്ഥിച്ചാലും, സ്വന്തം കുടുംബത്തിലുള്ളവരെ, ചുറ്റുമുള്ളവരെ, നമുക്ക് ദൈവം ഏൽപ്പിച്ചു തരുന്നവരെ, കാണിച്ചു തരുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ആത്മീക അഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് നമ്മൾ ചുറ്റും കാണുന്ന പല ആത്മീക അഭ്യാസങ്ങളും സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല, ഒരു മത്സരം പോലെയാണ്. നിങ്ങളൊരു പക്ഷേ ഒരു വിശ്വാസിയാണ്, നിങ്ങളുടെ വീട്ടിൽ പല ആളുകളും വിശ്വാസികളല്ല എന്ന് വിചാരിക്കുക. അവരിൽ നിങ്ങൾ എതിർപ്പുകൾ നേരിടുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് ഇതാണ്, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ ജീവിതത്തോട് അസ്വസ്ഥതയുള്ള ഒരു പരീക്ഷനായിട്ടാണോ കാണുന്നത്? അവരുടെ ജീവിതത്തോട് അസ്വസ്ഥതയുള്ള ഒരു പരീക്ഷനായിട്ടാണോ നിങ്ങളെ അവർ കാണുന്നത്? അതോ അവരുടെ ഏത് ആവശ്യത്തിലും അവരുടെ കൂടെ നിന്ന് അവരുടെ സഹോദരനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെയാണോ അവർ കാണുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തു വസിക്കുന്നില്ല, നമ്മൾ വെറും ഒരു മതത്തിൻ്റെ ആളായിട്ട് മാത്രം മാറുകയാണ്. ഇന്ന് മതപരമായ തീഷ്ണത ഒരാൾക്ക് വർദ്ധിക്കും തോറും അയാൾ ക്രിസ്തുവിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ജീവിതം അങ്ങനെയായിരുന്നു. അവർ മതപരമായി വളരെ നിഷ്ഠയുള്ളവരും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവരുമായിരുന്നു. അത് ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങോട്ട് നമ്മുടെ ഹൃദയം പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഇല്ലാത്തവരായി നമ്മൾ മാറും. പല സഭകളിലും ഇന്ന് സംഘടനകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരാ സഭയുടെ ഓർഗനൈസേഷൻ കണ്ടന്റിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, ആ സഭയുടെ സ്വത്തുക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണത്. പല ആൾക്കാരും പറയാറുണ്ട് ഇത് അന്യാധീനപ്പെട്ടു പോകരുത്. പോകട്ടെ, എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നിലനിൽക്കുന്ന വാല്യൂ ഉള്ള കാര്യങ്ങളല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കല്ല് വന്ന് നമ്മുടെ തലയിൽ വീണാൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചതെല്ലാം മറക്കും. നമ്മുടെ ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറക്കും, പേര് പോലും മറന്നുപോകും. അങ്ങനെ മറന്നു പോകുന്ന ഒരാൾക്ക് ഈ സമ്പാദിച്ചതൊന്നും ഒരു പ്രയോജനവും ചെയ്യില്ല. അപ്പോൾ വളരെ നിസ്സാരമായ ഒരു തട്ട് കിട്ടിയാൽ തീരുന്നതേ ഉള്ളൂ നമ്മൾ ഈ ലോകത്തുണ്ടാക്കുന്നതെല്ലാം. അപ്പോൾ സഭയുടെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള ഭാരങ്ങൾ ഉണ്ടായിട്ട് അതിനെ സ്നേഹിച്ചിട്ട്, ആ ഓർഗനൈസേഷനെ സ്നേഹിച്ചിട്ട്, ആ സ്നേഹം നമ്മളിൽ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തിൻ്റെ ഒരു കുപ്പായം നമ്മുടെ മേൽ വീഴുകയും സഹോദരനെ കാണുമ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദമായി മാറുവാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ പരിണിത ഫലം. ഇന്ന് ചുറ്റും കാണുന്നത് അതാണ്. ചിലർ അവരവരുടെ ഓർഗനൈസേഷൻസിൽ അവർ അഭിമാനം കൊള്ളുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് തടസ്സമാണ്. അപ്പോൾ പല ആളുകളും മതപരമായി വളരെ നിഷ്ഠയുള്ളവരാണെങ്കിലും, മതത്തോട് വളരെ ആസക്തിയുള്ളവരാണെങ്കിലും, അവർ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലാത്തവരാണ് എന്നുള്ളത് ഇത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പോൾ പൗലോ യോഹന്നാൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല ഇത്, ആദ്യം മുതലുള്ള കൽപ്പനയാണ്. അപ്പം മനുഷ്യരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അതായത് കർത്താവ് നമുക്ക് ചുറ്റും ഏൽപ്പിച്ച് തന്നിരിക്കുന്ന അയൽവക്കക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന, ദൈവം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന എല്ലാവരും നമ്മുടെ അയൽവക്കക്കാരാണ്. അവർ ചിലർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം, അവരിൽ ചിലർക്ക് നിങ്ങൾ ഒട്ടും ഇഷ്ടമില്ലായിരിക്കാം. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒഴുകാൻ ദൈവം അവരെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകുന്നതിന് പകരം ഇന്ന് നമ്മൾ ഒഴുക്കി വിടുന്ന ഒരു മതമാണ്. നമ്മൾ വിവാഹം കഴിച്ച് ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയല്ല, ഈ ഭാര്യ വീട്ടിലോട്ട് ചെന്നിട്ട് ഉടനെ ഒരു മതം അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വെള്ള വസ്ത്രം ധരിച്ച് ആഭരണമൊക്കെ ഒരു ഞാൻ ദൈവത്തിൻ്റെ ആളാണ്. അപ്പോൾ ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു? ചുറ്റുമുള്ളവർ വിചാരിക്കുന്നു ഇവർ പോയി, ഔട്ടായി, ദേ ആർ സെപ്പറേറ്റ്.
അവിടെ സ്നേഹമല്ല വാശിയാണ്. പിന്നെ ആൾക്കാർ പറയുന്നത് അവിശ്വാസിയുടെ കൂടെ ജീവിക്കുന്നത് ശരിയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കുന്നത്. അവിശ്വാസിയാണ്, അപ്പോൾ ഭർത്താവിനെ ഉടനെ ഒരു അവിശ്വാസിയായിട്ട് കണ്ടു. സ്നേഹം ആ ആളെ നേടുന്ന എങ്ങനെയാണെന്നുള്ളൊരു സ്നേഹത്തിലേക്ക് വരുന്നില്ല. ഇന്ന് മതം പലപ്പോഴും മനുഷ്യരെ ഛിദ്രിപ്പിക്കുകയും, അതായത് ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഛിദ്രം തീർച്ചയായിട്ടും ഉണ്ടാകും, പക്ഷെ മതം നിമിത്തമുള്ള ഛിദ്രങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമാണ്, സ്നേഹമില്ലായ്മയാണ്. എപ്പോൾ നിങ്ങൾ മതത്തെ കൂടുതൽ സ്നേഹിക്കുന്നോ അവിടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോകുമെന്നുള്ളത് ഇന്ന് കുടുംബങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അതൊരു വലിയ വെല്ലുവിളിയുമാണ്. ഒരു വിശ്വാസിയായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ വിശ്വാസിയായ ഒരു ഭാര്യ, ഒരാൾ മാത്രം വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങൾ എത്ര നല്ലതുപോലെ ജീവിച്ചാലും നിങ്ങളുടെ ചെറിയ കുറ്റങ്ങൾ പോലും അനലൈസ് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞാണ് ജീവിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ടാലും നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളോട് ചോദിക്കും, നീ വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് എന്തായി? അപ്പോൾ ഒരു വലിയ ചലഞ്ചാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മതത്തെ അല്ല, നമ്മൾ മതത്തിലേക്ക് പോകാനല്ല നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്, ക്രിസ്തുവിലേക്ക് പോകാൻ വേണ്ടിയാണ്. അത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യവുമല്ല, ദൈവമാണ് നമ്മളിലത് നിവർത്തിക്കുന്നത്. അത് നിവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. മാൻ ക്യാൻ മേക്ക് ഹിംസെൽഫ് മോർ റിലീജിയസ് ബട്ട് ഓൺലി ഗോഡ് ക്യാൻ മേക്ക് ഹിം ഹോളി. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ദൈവത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധരാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജഡത്തിൽ സാധിക്കുമായിരിക്കാം. ഇവിടെ പറയുന്നത് ഇതൊരു പഴയ കൽപ്പനയാണ്, എന്നാലതൊരു പുതിയ കൽപ്പനയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപക്ഷെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് ഏഴാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന എത്ര ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ എട്ടാം വാക്യത്തിൽ പറയുകയാണ്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. അപ്പോൾ ഇതിനെ ഒരേ സമയത്ത് പഴയതെന്നും പുതിയതെന്നും വിളിക്കാം. ഏത് കൽപ്പനയാണ്? ഈ സ്നേഹിക്കുക എന്ന കൽപ്പന. എന്തുകൊണ്ടാണ് പഴയതും പുതിയതെന്നും വിളിക്കുന്നത്? പണ്ട് തൊട്ടേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന സ്നേഹമാണ് ദൈവത്തിനും മനുഷ്യരോടുള്ള സ്നേഹമാണ്. വീണ്ടെടുപ്പിൻ്റെ കഥ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥ. പലപ്പോഴും യുദ്ധം ചെയ്ത് അവർ തോറ്റുപോയി, അവർ ദൈവത്തോട് മത്സരിച്ച് പലപ്പോഴും ദൈവത്തിനെതിരെ റിബൽ ചെയ്ത് അവർ അകന്നകന്നു പോകുമ്പോഴും കർത്താവ് സ്നേഹത്തോടെ വീണ്ടും വീണ്ടും അവരടുത്ത് ചെന്ന് അവരെ റിസ്റ്റോർ ചെയ്യും. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രം. ഇപ്പോൾ 1948 ശേഷം ഇസ്രായേൽ വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെട്ടു. അത്ഭുതകരമായിട്ട് ലോകത്തൊരു ദേശം ഒരു ദിവസം കൊണ്ടുണ്ടായി വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു കരുണ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ആ ഒരു ഇസ്രായേലിൻ്റെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് കട്ട് ഓഫായി പോയിട്ടും അവർ ആ ഫിസിക്കൽ റിസ്റ്റോറേഷൻ ദൈവം അവർക്ക് കൊടുത്തു എന്നുള്ളത് അത് തികച്ചും ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് പല സ്ഥലത്തും നമുക്ക് പഴയ നിയമത്തിലാണെങ്കിലും അവരെ വീണ്ടും വീണ്ടും റിസ്റ്റോർ ചെയ്യുന്നതിന് വെളിപ്പെടുന്നുണ്ട്. അത് പക്ഷേ ഈ പഴയ നിയമത്തിൽ കൽപ്പന സ്നേഹിക്കാനുള്ള കൽപ്പന ഉണ്ടെങ്കിലും ആ സ്നേഹിക്കാനുള്ള കൽപ്പനയുടെ പൊരുൾ വെളിപ്പെട്ട് വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോഴാണ് ശരിക്കും എന്താണ് ഈ സ്നേഹമെന്ന് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതൊരു പുതിയ കൽപ്പനയായിട്ട് നമുക്ക് അനുഭവപ്പെടും. പണ്ട് തൊട്ടേ ഉള്ളതാണ്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വന്നതോടുകൂടി ഇതൊരു പുതിയ കൽപ്പനയായിട്ട് മാറുകയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെയും ഈ സ്നേഹത്തിൻ്റെ ലിമിറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇന്നും അതെ. ഇന്ന് ഒത്തിരി മോറലിസ്റ്റുകൾ ലോകത്തുണ്ട്, സന്മാർഗവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം. പക്ഷേ എന്തുമാത്രം സ്നേഹിക്കണം എന്നുള്ളതിന് അവർക്കൊരു നിർവചനമില്ല. നമ്മുടെ തടി കേടാകാതെ ദൂരെ നിന്നുള്ള സ്നേഹം മാത്രമേ ലോകത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ലോകത്തിന് സാധിക്കുകയുള്ളൂ. വേറൊരാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ ദൈവം ഈ ലോകത്തിന് നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശരിക്കും യേശു ക്രിസ്തു മരിക്കുമ്പോഴാണ് ശരിക്കും ലോകത്തിന് മനസ്സിലാകുന്നത്, നമുക്ക് മനസ്സിലാകുന്നത്, ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത് സ്നേഹത്തിൻ്റെ ലിമിറ്റ് മരണമാണ്. സ്നേഹത്തിൻ്റെ ലിമിറ്റ് മരണമാണ്. വേറൊരാൾക്ക് വേണ്ടി ജീവൻ വിട്ടുകൊടുക്കുന്നതാണ് സ്നേഹം. അത് സ്വന്തക്കാർക്ക് വേണ്ടിയല്ല, അത് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്, മക്കളെ രക്ഷിക്കാൻ വേണ്ടി അപ്പനന്മാർ മരിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല, ശത്രുക്കളായവർക്ക് വേണ്ടി. അത് ആ ശത്രുത്വം എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമാണ് മനുഷ്യന് ദൈവത്തോടുള്ള ശത്രുത്വം. അപ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി മരണം വരെ അവർക്ക് വേണ്ടി ജീവിച്ച് ആ മരണത്തെ സ്വീകരിച്ച് അവരുടെ പാപങ്ങളെ വഹിച്ച് മരിക്കുന്ന, അവരുടെ കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് മരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് സ്നേഹം എന്താണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ ഒരാൾ പാപിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു വിചാരിക്കാം. ആ ആളുടെ നിന്ദയെ ചുമക്കാൻ, ആ ആളെ സ്നേഹിക്കാൻ, അയാളുടെ പാപത്തിൻ്റെ ആ അറപ്പ്, അത് ആ അപമാനം സഹിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നമ്മൾ ചെയ്ത കാര്യം തന്നെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവ് ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മുടെ എല്ലാം പാപങ്ങളെ ഏറ്റെടുത്ത് അതിൻ്റെ നിന്ദ മുഴുവൻ ഏറ്റ്, അതിൻ്റെ ഷെയിം മുഴുവൻ വഹിച്ച്, അതിൻ്റെ ശിക്ഷാവിധി മുഴുവൻ ഏറ്റ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പം കർത്താവ് നമ്മളോട് പറയുക,
നിനക്ക് മനസ്സിലായോ സ്നേഹം എന്താണെന്ന്? ഇതൊരു പുതിയ കൽപ്പനയായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. ഈ പുതിയ കൽപ്പനയായിട്ട് നമ്മൾ ലഭിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ പാപികളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ, അവരുടെ ആ പാപത്തിൻ്റെ നിന്ദ ചുമക്കുവാൻ, അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, ആ പാപത്തിൻ്റെ നിന്ദയെ ചുമക്കുക, അത് യേശുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. യേശുവിൻ്റെ മനസ്സ് അതാണ്. ഒരാളെ സ്നേഹിക്കുന്നത് സ്വന്തം ജീവനെ കൊടുത്തിട്ടാണ്, സ്വന്തം റെപ്യൂട്ടേഷനെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഒരു 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 ചുങ്കക്കാരൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വേശ്യാസ്ത്രീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ശമരിയക്കാരി സ്ത്രീ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ, റെപ്യൂട്ടേഷൻ, ഒരു യഹൂദ റബ്ബിയുടെ റെപ്യൂട്ടേഷൻ അവിടെ തകർന്നു പോകാം, പക്ഷെ കർത്താവ് ആ റെപ്യൂട്ടേഷനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ആ മുമ്പിൽ നിൽക്കുന്ന ആളെയാണ്. ഇത് ഇന്നും ക്രിസ്തീയ സഭകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു പാപിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്, അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടതെന്നുള്ള ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇന്ന് ഒരു 500 പേരെ സംഘടിപ്പിച്ചാൽ ഞാൻ പ്രസംഗിക്കാം എന്ന് പറയുന്ന പ്രസംഗ തൊഴിലാളികളുടെ ഒരു കാലഘട്ടമാണ്. ഒരു പാപിക്ക് വേണ്ടി ആരാണ് അന്വേഷിച്ച് പോകുന്നത്? ഞങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരു സഹോദരൻ പറഞ്ഞു, അവരുടെ കൂടെ ഞാൻ കർത്തൃമേഷം എടുക്കത്തില്ല. അപ്പോൾ എന്താ തെറ്റ്? അവർ ശരിയല്ല, അത്രയേ ഉള്ളൂ. തെറ്റെന്താണെന്നും പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരാളെ പാപിയെന്ന് മുദ്രകുത്തി വെളിയിലാക്കി കളഞ്ഞാൽ, കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നത്, നീതിമാന്മാരായ 99 മരുഭൂമിയിൽ കിടക്കട്ടെ, ആ ഒരൊറ്റ ആടിനു വേണ്ടി ഇറങ്ങിക്കോളാനാണ് എന്നോട് പറയുന്നത്. അതെന്നും അങ്ങനെയാണ്. കാരണം സ്നേഹം അതാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. സ്നേഹം ഓരോരോ പാപിയെ അന്വേഷിച്ച് ചെല്ലുന്നൊരു സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ നിങ്ങൾ വിധിക്കുകയും കുറ്റം വിധിക്കുകയും കുറ്റം പറയുകയും അവരുടെ കുറ്റങ്ങൾ പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപകരമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ മതത്തിൻ്റെ ആളുകളായിട്ട് മാത്രം നിൽക്കുകയാണ്, ഒരിക്കലും അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്നേഹം, നിർവ്യാജമായ സ്നേഹം ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ കൽപ്പനയാകുന്നത്, പഴയ കൽപ്പനയല്ല. പഴയ കൽപ്പനയാണ്, അതൊരു ഒരു പ്രത്യേക രീതിയിൽ, അതായത് മാർമികമായി മറിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് വ്യക്തമായി മുൻപോട്ട് വരുന്ന ഒരു കാര്യമായി മാറി. അപ്പോൾ ഈ ഒരു പുതിയ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റിലീജിയോസിറ്റി, നമ്മൾ എന്തുമാത്രം ആത്മീയരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ എത്ര ദീർഘമായി പ്രാർത്ഥിച്ചു എന്നുള്ളതിലല്ല, എത്ര ദിവസം ഉപവാസം എടുത്തു എന്നുള്ളതിലല്ല, എത്ര വെള്ളവസ്ത്രം ധരിക്കുന്നുണ്ടെന്നുള്ളതിലല്ല, ആഭരണം ഉയരുക എന്നുള്ളതിലല്ല, ഇതിലൊന്നുമല്ല. ശരിക്കും കർത്താവിൻ്റെ ആത്മീയത വെളിപ്പെട്ട് വരുന്നത് നമുക്ക് നമ്മൾ എതിർത്ത് നിൽക്കുന്ന ആളുകളോട് നമുക്ക് സ്നേഹിക്കാനുള്ള ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. വേറൊരാൾക്ക് വേണ്ടി മരിക്കുവാൻ, നഷ്ടം സഹിക്കുവാൻ, നിന്ന ചുമക്കുവാൻ, അവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ചോദ്യം. ഇതാണ് യോഹന്നാൻ അങ്ങോട്ടാണ് നമ്മളെ എത്തിക്കുന്നത്. ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും സ്നേഹത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. എത്ര മനോഹരമാണ് വേദപുസ്തകം! വേറൊരു മതം പോലെയല്ല ഇത്. വേറെ എല്ലാ മതങ്ങളിലും നിഷ്ഠകളിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് പ്രസാദിപ്പിക്കാനേ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ടല്ലാതെ. അത് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹമാണ്. കർത്താവെ, ഓരോ വിശ്വാസിയുടെ ആഗ്രഹമാണ്, കർത്താവ് നിൻ്റെ സ്വഭാവത്തിലേക്ക്. ഈ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, യോഹന്നാൻ സ്നാപകൻ വന്നതുപോലെ അല്ല കർത്താവ് വന്നത്. കർത്താവ് തീനിയും കുടിയനുമായിട്ട് വന്നതാണ്. സാധാരണ മനുഷ്യനെപ്പോലെ ജീവിച്ചെന്നതിൻ്റെ അർത്ഥം. ആഹാരം കഴിക്കേണ്ടപ്പോൾ ആഹാരം കഴിച്ചു, അതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി കർത്താവിന് മടിയൊന്നുമില്ലായിരുന്നു. സന്യാസിയായി ജീവിച്ചില്ല, ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിച്ചു. ഇപ്പോൾ ഒരു ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ശരിക്കും ഒരു മതത്തിൻ്റെ ആളായിട്ട് പറയാനേ പറ്റില്ല. കാരണം ശബത്തിൻ്റെ സമയത്ത് പോയി അത് ലംഘിച്ചു. നോക്കിക്കഴിഞ്ഞാൽ ലംഘിച്ചായിട്ടാണ് കാണുന്നത്. കതിർ പറിച്ച് തിന്നു, രോഗികളെ സൗഖ്യമാക്കി, ശബത്ത് ദിവസമാണ് ചെയ്തത്. കർത്താവ് എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിലീജിയസ് ആയിട്ടുള്ള ഒബ്സർവൻസിന് ഒരു വിലയും കൊടുക്കാതെ തന്നെ ന്യായപ്രമാണത്തെ സ്നേഹത്തിൻ്റെ അനുസരണത്താൽ പൂർത്തിയാക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്താണ് എന്ന് പോയി പഠിച്ചിട്ട് വരാൻ പറയുന്നത്. അത് പഠിച്ചിട്ട് വരാൻ പറയുന്ന കർത്താവ് അങ്ങനെ തന്നെ പറയുന്നത്. യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്നങ്ങ് പറഞ്ഞ് നിർത്തുമല്ല. യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പിൻ എന്നാണ്. അതായത് ഒരു കോഴ്സ് എടുക്കാനാണ് പറയുന്നത്. എന്താ കോഴ്സ്? നമ്മളെല്ലാ യാഗവും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ പക്ഷേ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്ന കരുണയുള്ളൊരു ഹൃദയത്തിലാണ് എന്നുള്ളത് പോയി പഠിക്കുവിൻ. ഈ കരുണയുള്ള ഹൃദയം, സ്നേഹമുള്ള ഹൃദയം, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര മതപരമായ വേഷം കിട്ടിയാലും, സഹോദരങ്ങളെ, നിങ്ങൾ എത്ര ആത്മീയരായി അഭിനയിച്ചാലും, നിങ്ങളുടെ മേൽ വരുന്ന നിന്ദ, പരിഹാസം, കയ്പ്, അത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് കരുണയും സ്നേഹവും തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ നല്ലവരും ഒരർത്ഥത്തിൽ ചീത്തയുമാണ്.
എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ പാപികളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കോ വേറൊരാൾക്കോ യാതൊരു മേന്മയും ക്രിസ്തുവിന് വെളിയിൽ അവകാശപ്പെടുവാനില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ സമയത്ത് പഴയതും പുതിയതുമായ ഒരു കൽപ്പന, ഒരേ സമയത്ത് പഴയതും പണ്ട് തൊട്ടേ കേൾക്കുന്നതും എന്നാൽ ഇപ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ പൊരുളോടുകൂടി ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു കൽപ്പന. ആ കൽപ്പന എന്താണ്? ആ കൽപ്പന ഇതാണ്: അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു, വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. വെളിച്ചം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെളിച്ചം വന്നു കഴിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമ്മളെ തന്നെ മനസ്സിലാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേര് എ എന്നായിക്കോട്ടെ, മറ്റൊരാളുടെ പേര് ബി, നിങ്ങളായിരിക്കാം എ. നിങ്ങളിങ്ങനെ പറയുകയാണോ, കർത്താവെ ഞാനൊരു പാപിയായിരുന്നു, എനിക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ച എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചതിനായിട്ട് സ്തോത്രം. അപ്പുറത്ത് ബി ഇരിപ്പുണ്ട്, ബിയും പാപിയാണ്. പക്ഷേ എനിക്ക് അവൻ്റെ പാപം കാണുമ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന പാപക്ഷമ അവൻ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവൻ്റെ പാപം കാണുമ്പം ദേഷ്യം വരികയാണ്, ഞാനവനെ ഒരു പാപിയായിട്ട് മുദ്ര കുത്തുവാണ്. ശരിക്കും വെളിച്ചം വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകേണ്ട കാര്യം അവനും ഞാനും എല്ലാം കണക്കാണെന്നും ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ വീണ്ടെടുക്കുന്നതെന്നും അവനെയും വീണ്ടെടുക്കാനാ കൃപ മതിയെന്നും ഉള്ള വെളിച്ചം വന്നു കഴിഞ്ഞാൽ എനിക്കവനെ വെറുക്കാൻ സാധിക്കത്തില്ല. കാരണം എന്നേക്കാളും ഭേദമായിരിക്കും അവൻ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കല്ലാതെ കൃപയ്ക്കല്ലാതെ വേറൊന്നിനും മഹത്വമില്ലാത്തത് കൊണ്ട് നമ്മുടെ ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹോദരനെ വെറുക്കാൻ സാധിക്കില്ല. ഈ സഹോദരനെ വെറുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ മനസ്സിലായിട്ടില്ല, ആ വെളിച്ചം നമ്മളിലേക്ക് വന്നിട്ടില്ല, ക്രിസ്തു എന്താ നമുക്ക് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല, നമ്മുടെ അസംഖ്യം പാപങ്ങൾ എങ്ങനെ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കാര്യം ഈ കൽപ്പനകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു. അപ്പോൾ ഇരുട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ മതത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, മതം അവർക്കൊരു അഭ്യാസമായിരിക്കും. പക്ഷെ അവർ പാപികളാണെന്നുള്ളത് ചിലപ്പം സെരമോണിയലായിട്ട് ഇങ്ങനെ വർഷിപ്പ് ചെയ്യുമ്പോഴൊക്കെ പറയുമായിരിക്കും. കർത്താവ് ഞങ്ങളൊന്നുമല്ല, പൊടിയാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവർക്കത് പ്രകാശമായി വന്നിട്ടില്ല. ആ പ്രകാശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരനോട് തോന്നുന്ന ഒരു ദയാവായ്പ്, അവന് കരുണ അർഹിക്കുന്ന എന്നെ പോലെ എന്നുള്ള ദയാവായ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് വരാത്തിടത്തോളം കാലം അവൻ ഇരുട്ടിൽ തന്നെയാണ് വസിക്കുന്നത്. ശരിക്കും സത്യ വെളിച്ചം വരുമ്പോഴേക്കും, നമ്മുടെ ഹൃദയത്തിനകത്ത് ആ സത്യ വെളിച്ചം പ്രകാശിക്കുമ്പം, നമ്മളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എല്ലാവരെയും കുറിച്ചുമുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കൽപ്പനയുടെ അടിസ്ഥാനം. അപ്പോൾ ഒരു പുതിയ കൽപ്പനയാണ്. ഈ പ്രകാശം വന്ന ശേഷം ഇതൊരു പുതിയ കൽപ്പനയായിട്ട്, സ്നേഹം ഒരു നിർബന്ധിത കൽപ്പനയായി നമ്മുടെ മേൽ കിടക്കുന്നു. ആ സ്നേഹിക്കാൻ പറ്റാത്തവൻ എപ്പോഴും ഇരുട്ടിൽ തന്നെ വസിക്കുന്നു എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നതിന് എന്തുകൊണ്ടാണ് വെളിച്ചത്തിൽ വസിക്കുന്നതെന്ന് പറയുന്നത്? അവനവൻ്റെ കാര്യം മനസ്സിലായി, രക്ഷയെക്കുറിച്ച് മനസ്സിലായി, അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ട് പോകുന്നതെന്നുള്ള ആ ഒരു നൂൽപ്പാലം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ, കർത്താവ് എന്നെ എങ്ങനെയാണ് ആ നരകത്തിൽ നിന്ന് തൂക്കിയെടുത്ത് വെളിയിലോട്ട് വെച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമ്പം, കൂടെ സഫർ ചെയ്യുന്ന ആൾക്കാരോട് നിന്ദ തോന്നില്ല, പുച്ഛം തോന്നില്ല, ആ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് പ്രകാശിക്കുമ്പോൾ എനിക്ക് ആ ചുറ്റുമുള്ളവരുടെ എല്ലാം സ്നേഹം മാത്രമേ തോന്നുള്ളൂ. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് എങ്കിൽ അവനിൽ ഒരു ഇടർച്ചയ്ക്കും കാരണമില്ല. ഇടർച്ചയ്ക്ക് കാരണമില്ല എന്ന് പറയാനുള്ള കാരണം, സത്യ വെളിച്ചം ഒരാളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അവൻ ഇടറിപ്പോകാൻ സാധിക്കില്ല. ഞാൻ ബലഹീനനും പാപിയുമാണ്, കർത്താവ് നീയാണ് എൻ്റെ നീതിയും രക്ഷയും, ഞാൻ നിന്നെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അതൊരു ജീവനായി വന്നു കഴിഞ്ഞാൽ അവനെ അന്ത്യം വരെ നടത്തുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് കൈപ്പിടിക്കുന്ന ഒരാളെങ്ങനെയാണ് വീഴുന്നത്? കർത്താവ് കൈപ്പിടിച്ച് നടന്ന ആരും വീഴുകയില്ല. നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പൻ്റെ അമ്മേനെ കൈപിടിക്കുമ്പോൾ നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ വീഴില്ല, അവർ താങ്ങിക്കോളും. അവർ ബലഹീനരാണ്, വീഴും. പക്ഷേ കർത്താവ് കൈപിടിച്ചാൽ ഒരിക്കലും വീഴുകയില്ല. കർത്താവ് കൈപിടിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് പറയുകയാണ്, നിന്നെക്കൊണ്ടല്ല എന്നെക്കൊണ്ട് ഇത് സാധിക്കുകയുള്ളൂ, വിശ്വസിക്ക്, ഇറ്റ് ഈസ് നോ ലോങ്ങർ യു ബട്ട് മീ. ആ ഫെയ്ത്തിലേക്ക് ഞാൻ വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരും എന്ന് കാണിക്കുന്നു. അപ്പം എത്ര വിശദീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ കൃത്യമായി എഴുതപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സഹോദരനെ സ്നേഹിക്കുന്ന ആ വെളിച്ചം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമല്ല. ശരിക്കും സ്നേഹിക്കുന്നൊരു കൽപ്പനയായിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ കൽപ്പന അങ്ങനെ അനുസരിക്കാൻ സാധിക്കില്ല.
നമുക്ക് അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം, ജീവൻ ഉണ്ടാകണം, വെളിച്ചമുണ്ടാകണം, വെളിച്ചം പ്രകാശിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അത് പ്രകാശിച്ചില്ലെങ്കിൽ നമ്മളെപ്പോഴും സഹോദരങ്ങളോട് മത്സരിക്കുന്നവരായി തന്നെ അവശേഷിക്കും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവരായി അവശേഷിക്കും എന്നുള്ളതാണ് സത്യം. 11-ാം വാക്യം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നുമില്ല. അപ്പോൾ എത്ര അപകടകരമാണ് ഈ സഹോദരനെ സ്നേഹിക്കാത്ത ലൈഫ്! അത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, വിശ്വാസം മനസ്സിലായ ഒരാളെ സംബന്ധിച്ച് അത് എത്ര കഠിനമായ കാര്യമാണ് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരനെ സ്നേഹിക്കാതെ എത്ര വിശുദ്ധി അഭിനയിച്ചാലും, ചില ആൾക്കാരല്ലേ നമുക്ക് പെന്തക്കോസ്തിൽ ലോകത്തിൽ, അല്ലെങ്കിൽ ഈ എന്താ പെന്തക്കോസ് ലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ടോ, ഒരു ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നത് ഈ അഭിമാനികളുടെ ഒരു ഒരു കാലഘട്ടമാണ്. അഭിമാനികൾ, ഞാൻ ഈ സംഘടനയിൽ എൻ്റെ 4-ാം തലമുറയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത്, നമുക്കൊരു പാരമ്പര്യമില്ല, പക്ഷെ ഒരു പൈതൃകമുണ്ട്. അതായത് 4 തലമുറ, 5 തലമുറ, അതാണ് പൈതൃകം. ഇതിൽ അഭിമാനിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മഹത്വം കാണാതെ നമ്മുടെ സ്വന്തം മഹത്വം, ഓർഗനൈസേഷൻ്റെ മഹത്വം കാണുന്നവർ, സഹോദരങ്ങളെ, അത് ഒരു വ്യഭിചാര തുല്യമായ പാപമാണ്. യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്തിനെയെങ്കിലും നിങ്ങൾ മനസ്സാ വരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വലുതായി കാണുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും ആ മഹത്വം അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രകാശത്തിലല്ല ഇരുളിലാണ് നടക്കുന്നത്. ഈ ഒരു കാഴ്ച അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ അറിയുന്നില്ല. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് ശരിക്കും പാപ മോചിക്കപ്പെട്ടു, പാപത്തിലായിരുന്നു ഞാൻ ഒരു നാൾ താമസിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ശരിക്കും പാപമോചനം ലഭിച്ചു, കർത്താവ് എന്നെ എനിക്ക് പാപമോചനം നൽകി എന്നുള്ള എൻ്റെ ഒരു അഷുറൻസാണ്. ഈ അഷുറൻസ് എനിക്ക് വെളിച്ചമാണ്. ഈ അഷുറൻസാണ് മറ്റുള്ളവർക്കും ആ പാപമോചനം എന്നുള്ള എൻ്റെ മനസ്സിൽ, എൻ്റെ ഒരു എന്നെപ്പോലെ നരകത്തിലേക്ക് പോകുന്ന അനേകം ആൾക്കാരുടെ ചുറ്റുമുണ്ട്, അവരോട് ഇതേ കരുണ എനിക്കുണ്ടാകുന്നത് ഈ കർത്താവിൻ്റെ കരുണ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചില്ലെങ്കിൽ, നമ്മൾ എത്ര ബൈബിൾ വായിച്ചിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. സോ വി നീഡ് ടു ഷിഫ്റ്റ് അവേഴ്സൽസ് ഫ്രം റിലീജിയൻ ടു സ്പിരിച്വാലിറ്റി. ക്രിസ്തു അടിസ്ഥാനമായ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ആത്മീക തലത്തിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന ആ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ, ആ വെളിച്ചത്തിൽ എൻ്റെ സഹോദരനെ കാണുവാൻ, എൻ്റെ ശത്രുവിനെ കാണുവാൻ, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ കണ്ണോട് നോക്കുവാൻ, ക്രിസ്തുവിനോട് അതേ നടപ്പ് നടക്കുവാൻ ഞങ്ങളാൽ കഴിയാത്ത ആ രക്ഷയുടെ അത്ഭുതകരമായ പരിസമാപ്തിക്ക് വേണ്ടി, ആ പെർഫെക്ഷൻ ഞങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൾ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പഞ്ചമുറിവുകളേറ്റവനെ,
വേദന സഹിച്ചു പിടഞ്ഞവനേ.